ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. നമ്മൾ ചരകസംഹിതയെ ആസ്പദമാക്കിയാണ് പറഞ്ഞു വന്നിരുന്നത്. അതിൽ മൂന്നാമത്തെ സൂത്രമാണ് തുടങ്ങിയത്. ദീർഘജീവിതം അന്വിച്ചൻ ഭരദ്വാജ ഉപാഗമത് ഇന്ദ്രമുഗ്രതപ ബുദ്ധ്വ ശരണ്യം അമരേശ്വരം. ആയുർവേദത്തിൻ്റെ അവതാരമഹിമ, ആയുർവേദ ഇതിഹാസം, ഐതിഹാസികമായ ആയുർവേദം രൂപാന്തരപ്പെടുന്നത്. ആയുർവേദം രണ്ട് തലങ്ങളിൽ പ്രാചീനകാലത്ത് വികസിച്ചു വന്നിട്ടുണ്ട്. ചരകന്മാരും ധന്വന്തരീയന്മാരും. ശുശ്രുതാദികൾ സുദർശിമാരായ അവർ പ്രശസ്തരായ ശസ്ത്രക്രിയാവിദഗ്ധന്മാരാണ്. വൈദികകാലത്തു തന്നെ ശസ്ത്രക്രിയാ സാമർഥ്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഹൃദയം മാറ്റിവെക്കുക മുതലായവയൊക്കെ തന്ത്രാഗമങ്ങളിൽ വളരെയധികം, ഹൃദ്ഭേദതന്ത്രം പോലെയുള്ള രംഗങ്ങളിൽ വർണ്ണനകളുണ്ട്. വെറും വർണ്ണനകളോ അതിശയോക്തികളോ അല്ല, ചെയ്യേണ്ട വിധം ഉൾപ്പെടെ ഉപകരണങ്ങളുടെ ലിസ്റ്റ് ഉൾപ്പെടെ. പക്ഷേ ശസ്ത്രക്രിയയിൽ ഹിംസയുണ്ട് എന്നുള്ളത് അതിൻ്റെ ആരംഭ ദിനം മുതൽ ഭാരതീയർ കണക്കാക്കി പോന്നിട്ടുണ്ട്. ചരകത്തിൻ്റെ മാഹാത്മ്യവും ഏറുന്നത് അതുകൊണ്ടാണ്. പൂർണമായ മനുഷ്യൻ, പൂർണതയുള്ള കോശം, ഏതൊരു കോശവും പൂർണമായ തലത്തിൽ കാമവും കർമ്മവും എല്ലാം നിഗൂഹനം ചെയ്തിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഏത് കോശത്തിൽ നിന്നും സൃഷ്ടിയുണ്ടാക്കാം. മാനവർ തമ്മിൽ പല തലങ്ങളിൽ കുടുംബത്തിൽ അച്ഛൻ അമ്മ മക്കൾ എന്ന പോലെ സമീപത്തെ അയൽവക്കക്കാരെന്ന പോലെ പരിചയക്കാരെന്ന പോലെ വാസനകളിൽ സമാനതയുള്ളവർ തമ്മിൽ എന്ന പോലെ ഒട്ടേറെ ബന്ധങ്ങൾ ലോകത്തുണ്ട്. നല്ലപോലെ ബന്ധിച്ചിരിക്കുന്ന രണ്ടു പേർ വാക്കുകൾ കൊണ്ടോ വിചാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തമ്മിൽ പിണങ്ങുമ്പോൾ ഒരു നിമിഷത്തെ അഹംബുദ്ധിയിൽ പിണങ്ങിയാലും അകത്ത് സംഘർഷം വളരെ കൂടുകയും പ്രായേണ അവർ രണ്ടുപേരും ഒട്ടേറെ രോഗങ്ങൾക്ക് വിഷയീഭവിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ചുറ്റുപാടുകളെല്ലാം അതിന് സഹായിക്കാറുമുണ്ട്.
ഒരു വീട്ടിൽ നല്ല സ്നേഹത്തിലിരുന്ന ഭാര്യയും ഭർത്താവും അയൽപക്കത്തെ സ്ത്രീ ഒരു അച്ചാറ് കൊടുത്തു വിട്ടപ്പോഴാണ് അവർ തമ്മിൽ പിണക്കം തുടങ്ങിയതെങ്കിൽ സംശയങ്ങൾ ആവിർഭവിച്ചതെങ്കിൽ തുടർന്നു വരുന്ന രോഗങ്ങൾ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ മുതലായവയിലൊക്കെ ഈ അച്ചാറും അതിനെ തുടർന്ന് ഉളവായ സംശയങ്ങളും ഭർത്താവിൽ ഭാര്യയ്ക്കുള്ള സംശയമോ ഭാര്യയിൽ ഭർത്താവിനുള്ള സംശയമോ അത് മസ്തുളങ്കത്തിൽ നിന്ന് തുടർന്ന് ഒട്ടു വളരെ വിപുലമായി ബാധിക്കുകയും വളരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സംശയങ്ങളെല്ലാം വെച്ച് പുലർത്തിക്കഴിഞ്ഞ് ആ ഭാര്യയോ ഭർത്താവോ ഒരാൾ മരിച്ചു കഴിഞ്ഞ് ആളിൻ്റെ അസാന്നിധ്യത്തിൽ തൻ്റെ സംശയമായിരുന്നുവെന്ന് സ്വന്തം മസ്തുളങ്കം സ്വയം കണ്ടുപിടിക്കുമ്പോഴുണ്ടാകുന്ന വൈകല്യങ്ങൾ അതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടൊരു ബാഹ്യ ഇടപെടൽ ഒരു കുടുംബത്തിനകത്ത് വരുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടാക്കും. അതേപോലൊരു വ്യക്തിയുടെ കോശങ്ങളും കോശസമൂഹങ്ങളായ ടിഷ്യൂകളും ധാതുക്കളും നിരന്തരമായ കർമ്മത്തിലാണ്, അനുസ്യൂതമായ കർമ്മത്തിലാണ്. പൂർവപൂർവ ജനിതകങ്ങളിലൂടെ പൂർവപൂർവ ജന്മഭാവങ്ങളിലൂടെ രൂപാന്തരപ്പെട്ടു വരികയും ബീജഭാഗ അവയവത്തിൽ ജീനുകളിൽ ബീജഭാഗത്തിൽ ക്രോമസോമുകളിൽ ബീജത്തിൽ നിർദ്ദിഷ്ടമായി രൂപാന്തരപ്പെട്ടു വന്ന അതെല്ലാം കോശവിഭജന പ്രക്രിയയ്ക്ക് പൂർവപൂർവ കോശങ്ങൾ കൈമാറി കൈമാറി വരുമ്പോൾ അത്യന്തം സൂക്ഷ്മവും അവക്രവും ആലോചനാമസൃണവും അനവദ്യ സുന്ദരവും അദൃഷ്ടവും അജ്ഞേയവുമായ ബന്ധങ്ങളുടേതായ കൗശിക ലോകം നിലകൊള്ളുമ്പോഴാണ് ഒരു സർജൻ, ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ, ഒരു ശരീരാവയവത്തെ ഛേദിച്ചു മാറ്റുന്നതെങ്കിൽ ഇത്രയധികം ബന്ധങ്ങളുടെയും ഇത്രയധികം പാരസ്പര്യങ്ങളുടെയും ഇത്രമാത്രം സങ്കേതങ്ങളുടെയും മുഹൂർത്തത്തിൽ നിലകൊള്ളുന്ന കോശങ്ങളെ ഒരാവശ്യം എന്ന് പറഞ്ഞ് ആവശ്യമുണ്ടായിട്ട് തന്നെ മുറിച്ചു മാറ്റുന്നു എങ്കിൽ സ്നായുക്കൾ വഴിയും സ്നായുക്കളില്ലാതെയും ബന്ധപ്പെട്ട് കിടന്നിരുന്ന പാരസ്പര്യം പുലർത്തുന്ന കോശങ്ങളിൽ ഒന്നിൻ്റെ തിരോധാനത്തിൽ വച്ച് ബാക്കി വരുന്ന കോശങ്ങളിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ, കോശദ്രവങ്ങളിലെ വ്യതിയാനങ്ങൾ, ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും വ്യതിയാനങ്ങൾ പരിനിഷ്ണാതരെന്ന് കരുതുന്ന നാം ഇനിയും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? മറ്റൊരുവൻ്റെ ബന്ധങ്ങളുള്ള കോശങ്ങളിൽ നിന്നൊന്നിനെ അയത്നലളിതമായി മുറിച്ചു മാറ്റുമ്പോൾ അവൻ്റെ കോശങ്ങളും അതിൻ്റെ ബന്ധങ്ങളും അത് സുതാര്യമാക്കുന്ന അവൻ്റെ ജീവിതവും അവൻ്റെ കുട്ടികളുടെ ജീവിതവും ധർമ്മവുമെല്ലാം മുറിച്ചു മാറ്റുന്ന ശസ്ത്രക്രിയാവിദഗ്ധനായ ഭിഷഗ്വരൻ്റെ മസ്തുളങ്കത്തിൽ ഭാവനാത്മകമായി രൂപാന്തരപ്പെട്ട് പ്രതീതമാകുന്ന ഒരു ചിത്രം അവിടെ കിടക്കുമ്പോൾ
ആവശ്യത്തിനോ അനാവശ്യത്തിനോ അത് മുറിച്ചു മാറ്റി രസിക്കുകയോ ധനം സമ്പാദിക്കുകയോ ഇനി ഉപകാരം ചെയ്യുകയോ ആവട്ടെ, അതാ ശസ്ത്രക്രിയ വിദഗ്ധന്റെ കോശകോശാന്തരങ്ങളിൽ അവന്റെ ഹോർമോണുകളിൽ എൻസൈമുകളിൽ പ്രതിപ്രവർത്തിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് നാം അറിയുന്നുണ്ടോ? ആയിരം ശസ്ത്രക്രിയകൾ ചെയ്തവൻ, പതിനായിരം പേരെ കീറി മുറിച്ചവൻ പ്രശസ്തി നേടുമ്പോൾ, അവാർഡുകൾ വാരിക്കൂട്ടുമ്പോൾ, സ്വന്തം മസ്തുളങ്കത്തിൻ്റെ ജനിതക സ്മൃതികളിലേക്ക് ആയിരമായിരം ഹിംസയുടെ ആന്തോളനങ്ങൾ കടത്തിവിട്ട് വരാനിരിക്കുന്ന യുഗങ്ങളെ, യുഗസന്ധ്യകളെ, കുഞ്ഞുകുട്ടികളെ, തൻ്റെ പരമ്പരയെ, തന്നെ തന്നെ ഏതെല്ലാം വിധത്തിലുള്ള കോശഭ്രമങ്ങൾക്ക് വിധേയമാക്കുമെന്ന് നാം ഇനിയും വിചാരം ചെയ്തു നോക്കിയിട്ടുണ്ടോ? ഒരു കോശം മറ്റൊരു കോശവുമായുള്ള ബന്ധം നിർബന്ധബുദ്ധിയ അവസാനിപ്പിക്കുമ്പോൾ, ഒരു കോശം എടുത്ത് കളയുമ്പോൾ പ്രത്യക്ഷമായി തോന്നുന്ന ഒരു വേദന സഹിക്കാൻ കഴിയാത്ത വ്യക്തിയുടെ കോശത്തെ വേദനയില്ലാതെടുത്ത് കളയാൻ എല്ലാ കോശങ്ങളിലേക്കും സംക്രമിക്കുന്ന എല്ലാ കോശങ്ങളിലൂടെയും കടന്നെത്തുന്ന അറിവിൻ്റെ മൗലിക മൂല്യത്തെ, ജീവശക്തിയെ, ചൈതന്യത്തെ, ചൈതന്യനിഹന്ത്രുകം അനസ്തേഷ്യ കൊടുത്ത് അവൻ്റെ വേദനയെ ശമിപ്പിച്ച് അവനിൽ നിന്ന് ഒരുപറ്റം കോശങ്ങളെ മുറിച്ചു മാറ്റുമ്പോൾ ഇനിയുള്ള ജീവിതം ആ കോശ സമൂഹങ്ങളിൽ വേർപെട്ടവൻ്റെ വേർപാടിൻ്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങി അതിൻ്റെ സ്മൃതികൾ തർപ്പണം ചെയ്യാനാവാതെ തൃപ്തി വരാതെ തുടരുന്ന ഒരു ജീവിതത്തിൻ്റെ കാലിക നിലവാരമെങ്കിലും നമുക്ക് ചിന്തനീയമാണ്. ഇവിടെയാണ് ധന്വന്തരിയന്മാരുടെ കർമ്മത്തിൽ അന്തർസ്ഥിതമായിരിക്കുന്ന തത്വചിന്തയ്ക്ക് പ്രസക്തിയുണ്ട്. ശസ്ത്രക്രിയയില്ലാതെ, അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട് പറ്റാതെ വരുമ്പോൾ മാത്രം അവശ്യമേവ ഉപയോഗിക്കാം. ധന്വന്തരിയന്മാർക്ക് അതിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പോകുന്ന ചരകം അതിൻ്റെ പാരമ്പര്യനിഷ്ഠയിൽ, അതിൻ്റെ തപസ്സിലും, ഇന്നുള്ള അറിവുകളേക്കാൾ എത്ര മുന്തി നിൽക്കുന്നു എന്നാണ് ആലോചിച്ചു നോക്കേണ്ടത്. ദീർഘജീവിതം അന്വീച്ചൻ ഭരദ്വാജ ഉപാഗമത് ഇന്ദ്രം ഉഗ്രതപാബുദ്ധ്വാ ശരണ്യം അമരേശ്വരം. ഇത് ആയുർവേദത്തിൻ്റെ അവതാരമാണ് പറയുന്നത്. ഭരദ്വാജൻ്റെ ഇന്ദ്രസന്നിധിയിലേക്കുള്ള യാത്ര, അതികഠിനമായ തപസ്യയെ ചെയ്ത് ദീർഘജീവനത്തിനുള്ള
ഇച്ഛയോടുകൂടിയ ഭരദ്വാജൻ ഇന്ദ്രൻ ശരണ്യനാണ് എന്ന് അറിഞ്ഞ് ഇന്ദ്രൻ്റെ സന്നിധിയിലെത്തി എന്ന് പരിഭാഷ. ശരണം ഗൃഹരക്ഷിത്രോഹു എന്ന അമരകോശം ആരെ ശരണം പ്രാപിക്കുന്നു അയാളുടെ രക്ഷയെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ആ നിയമങ്ങളൊന്നും അറിയില്ല. തെറ്റ് ചെയ്തിട്ടാണെങ്കിലും ഒരാൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അധികാരത്തിലിരിക്കുമ്പോൾ ആ അധികാരത്തിലിരുന്ന് പേരെടുക്കുകയല്ല, ശരണ്യനെ അവൻ തെറ്റ് ചെയ്തു അത് സമ്മതിച്ചു, ആ സമ്മതിച്ചപ്പോൾ അവൻ്റെ കോശം ശുദ്ധമായി, അവൻ എന്നാൽ രക്ഷിതനാവേണ്ടതാണ് എന്നതാണ് നിയമം. അപ്പോൾ ആരെ ശരണം പ്രാപിക്കുന്നു അയാളുടെ രക്ഷ ചെയ്യേണ്ടത് തൻ്റെ കർത്തവ്യമാണെന്നും അവരുടെ കഷ്ടങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് താൻ സമർത്ഥനാണെന്നും മനസ്സിലാക്കുന്നതാണ് ഇതിൻ്റെ തല. അങ്ങനെ ഇന്ദ്രനെ ശരണം പ്രാപിച്ചു ആര്? ഭരദ്വാജൻ. എന്തിന്? ദീർഘജീവിതം ഇച്ഛിക്കുന്നവനായിട്ട്. അത് തരാൻ, അതിനുള്ള അറിവ് തരാൻ ഇന്ദ്രന് കഴിയും എന്നറിഞ്ഞിട്ട്. പ്രത്യക്ഷങ്ങളെ കൊണ്ടും അന്വയ വ്യതിരേകങ്ങളെ കൊണ്ടും അഗ്നിവേശന് ആയുർവേദ സിദ്ധാന്തം അറിയുമായിരുന്നില്ല എന്ന് ആരെങ്കിലും കരുതുന്നു എങ്കിൽ അത് അസ്വീകാര്യമാണ് എന്ന് പറയുകയാണ്. എന്നാൽ എങ്ങനെയാണ് ശാസ്ത്രജ്ഞാനം ആത്രേയനോട് ചേർക്കുന്നത്? ആത്രേയൻ എങ്ങനെയാണിത് പഠിച്ചത്? അദ്ദേഹം നൽകിയ ദീക്ഷയുടെ അടിസ്ഥാനത്തിലാണല്ലോ അഗ്നിവേശൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രാമാണ്യം ലഭിക്കുന്നത്. ദീക്ഷിതനായി വേണം ജ്ഞാനം നേടാൻ. അഗ്നിവേശൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രാമാണ്യം തനിക്ക് ലഭിച്ച ദീക്ഷയിലാണ്. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് പാരമ്പര്യം മുറിയാതെ, പാരമ്പര്യം നഷ്ടമാവാതെ, അതിൻ്റെ അനുസ്യൂതതയിൽ ആയുർവേദ ശാസ്ത്രത്തെ വർണ്ണിക്കുന്നത്. ജീവിതം, ശരീരം, ഇന്ദ്രിയം, സത്വം, ആത്മാ സംയോഗമാണ്. ജീവിതത്തെ അങ്ങനെയാണ് കാണുന്നത്. ദീർഘമെന്നത് ദീർഘകാല സംബന്ധിയാണ്. അനേക കാലം ശരീരത്തെ, ഈ ശരീരത്തെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ, ഇന്ദ്രിയങ്ങളെ, അവിടെയാണ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ എന്നുള്ളത്, ഇന്ദ്രിയവും മനസ്സും ആത്മാവും സംയോജിച്ച് ദീർഘകാലം ഇരിക്കുക. അവിടെ കാലശബ്ദമാവട്ടെ ലോപനിർദ്ദിഷ്ടമെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു നിശ്ചിത കാലത്തോട് ചേർത്ത് പ്രഘോഷണം ചെയ്തിട്ടുള്ളത്, ചേർത്ത് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ചേർത്തു വേണം മനസ്സിലാക്കാൻ. ഒരു നിശ്ചിത കാലത്തോട് ചേർത്ത് തന്ത്രശൈലിയിൽ ആണ് ആചാര്യൻ പലതും
പ്രഘോഷണം ചെയ്തിട്ടുള്ളത്. ആദിമധ്യാന്തങ്ങൾ അവിടെ ലോപിച്ച് കാണും. അതുകൊണ്ട് അവയുടെ പ്രയോഗത്തിൽ നിന്ന് അർത്ഥം കണ്ടെത്തണം. ഗ്രാമ്യാനുഭൗതകരസാഹ എന്ന് പറയുമ്പോൾ അനൂപജീവികളുടെ മാംസം എന്ന് മനസ്സിലാക്കണം. അവിടെ മാംസശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഗ്രാമ്യ അനൂപൗതകരസാഹ മാംസശബ്ദമില്ല. എന്നാൽ മനസ്സിലാക്കുമ്പോൾ അനൂപമാംസം എന്ന് മനസ്സിലാക്കണം. അതുപോലെ ദഗ്ധവിദ്ധ ചുട്ടുപഴുത്ത വിഷം, പുരട്ടിയ അമ്പുകൾ, വിഷശബ്ദം അവിടെയില്ല. ഇതിനാണ് തന്ത്രയുക്തി അറിയണം. തന്ത്രയുക്തിയിൽ രഹസ്യം ഒളിച്ചു വച്ചിട്ടുണ്ട്. രഹസ്യമാണ് വിദ്യ. ഈ മഹത്തായ ആയുർവേദ ചിന്തയെ നമുക്കായി പ്രഘോഷണം ചെയ്ത ചരക മഹാപ്രഭുവിൻ്റെ പാദങ്ങളിൽ നമുക്ക് ഭക്തിയോടുകൂടി പ്രണമിക്കാം.